ഏവൂർ തെക്ക് നന്മ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിലുള്ള വിദ്യാദീപം പദ്ധതിയുടെ ഭാഗമായി നാല് മൊബൈൽ ഫോണുകളും നോട്ട്ബുക്കുകളും ഉൾപ്പെടെയുള്ള പഠനോപകരണങ്ങളും വിതരണം ചെയ്തു. പഠനോപകരണ വിതരണം അഡ്വക്കേറ്റ് യു പ്രതിഭ എം എൽ എ നിർവഹിച്ചു. ഏവൂർ തെക്ക് നന്മ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ വിദ്യാദീപം പദ്ധതിയുടെ ഭാഗമായി നിർധന വിദ്യാർത്ഥികൾക്ക് നാല് മൊബൈൽ ഫോണുകളും നോട്ട്ബുക്കുകളും ഉൾപ്പെടെയുള്ള പഠനോപകരണങ്ങളും വിതരണം ചെയ്തു. പഠനോപകരണ വിതരണം അഡ്വക്കേറ്റ് യു പ്രതിഭ എം എൽ എ ഉദ്ഘാടനം ചെയ്തു. എന്നാലോ എന്നൊരു മുൻകരുതൽ, ഒരു ഭയം, അതാണ് നടക്കുന്നത്. അപ്പൊ അപ്പോഴുള്ള കാര്യങ്ങളെ അഡ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എല്ലാവരും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെ ഒരു പടി മുന്നിൽ നിന്നുകൊണ്ടാണ് നന്മ ശ്രമിക്കുന്നതെന്നുള്ളത് ഇവിടെ തന്നെ വരുമ്പോൾ അറിയാം. ഇതിപ്പോൾ നമ്മളെല്ലാം അമ്മമാരാണ്, നമുക്കറിയാം ഏറ്റവും വില കൂടിയ ബുക്കുകളാണ് വാങ്ങിച്ചു കൊടുത്തത്. പേപ്പർ ഗ്രേഡിൻ്റെ ബുക്ക് എല്ലാവരും ഇഷ്ടപ്പെടുന്ന കുഞ്ഞുങ്ങളല്ലേ. അപ്പം എല്ലായിടത്തും കാണുന്നില്ല, നല്ല ക്വാളിറ്റി ഉള്ള ബുക്കും അതുപോലെ തന്നെ സാധനങ്ങളും ഒക്കെ കൊടുക്കാൻ, പഠനോപകരണങ്ങളും കൊടുക്കാനും. ഇനി ഈ കൂട്ടത്തിൽ വിതരണം ചെയ്യുമ്പോൾ ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഏതെങ്കിലും കുട്ടികളുണ്ടെങ്കിൽ അത് നിങ്ങൾ സ്പോൺസർ ചെയ്യുന്നു, നിങ്ങൾക്ക് കഴിയും. പത്തൂർ ഗ്രാമപഞ്ചായത്ത് ഹൈസ്കൂൾ, രാമപുരം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ, കീരിക്കാട് ഗവൺമെന്റ് എൽ പി സ്കൂൾ, ഏവൂർ തെക്ക് എസ് ആർ കെ വി എൽ പി സ്കൂൾ എന്നിവിടങ്ങളിലെ വിദ്യാർത്ഥികൾക്കാണ് മൊബൈൽ ഫോണുകളും നോട്ട്ബുക്കുകളും ഉൾപ്പെടെയുള്ള പഠനോപകരണങ്ങളും നൽകിയത്. പത്തൂർ ഗ്രാമപഞ്ചായത്തിലെ രണ്ടും മൂന്നും വാർഡുകളിലെ മുഴുവൻ വിദ്യാർത്ഥികൾക്കും പഠനോപകരണങ്ങൾ നൽകുമെന്ന് നന്മ ഭാരവാഹികൾ അറിയിച്ചു. നന്മ ഏതാണ്ട് ആറു മാസക്കാലമായി നമ്മുടെ ഈ ഗ്രാമത്തിൽ പ്രവർത്തനം ആരംഭിച്ചിട്ട് കോവിഡ് കാലത്തും വളരെയധികം ആളുകൾക്ക് ഭക്ഷണം എത്തിച്ച് മാതൃകയാകാൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇന്നിവിടെ തിരഞ്ഞെടുക്കപ്പെട്ട നാല് കുട്ടികൾക്ക് ഓൺലൈൻ പഠന സൗകര്യത്തിൻ്റെ ഭാഗമായി മൊബൈലുകളും രണ്ടും മൂന്നും വാർഡിലെ മുഴുവൻ വിദ്യാർത്ഥികൾക്കും നോട്ട്ബുക്കുകളും വിതരണം ചെയ്യപ്പെടുകയാണ്. ചടങ്ങിൽ നന്മ പ്രസിഡന്റ് ഭാസി അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി ഡി കിരൺ സ്വാഗതം പറഞ്ഞു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം മണി വിശ്വനാഥ്, ഗ്രാമപഞ്ചായത്ത് അംഗം ലീല ഗോകുൽ, വിവിധ സമുദായ സംഘടനാ നേതാക്കളായ കൃഷ്ണൻകുട്ടി, വിജയമോഹനൻ, അഡ്വക്കേറ്റ് വി മധു, തുളസി, സോൾജിയേഴ്സ് ഓഫ് ഈസ്റ്റ് വെന്നീസിന്റെ ഭാരവാഹികൾ, ഗാന്ധിഭവൻ പ്രതിനിധികൾ എന്നിവർ ആശംസാ പ്രസംഗം നടത്തി. നന്മ വൈസ് പ്രസിഡന്റ് ഇന്ദു സന്തോഷ് നന്ദി രേഖപ്പെടുത്തി. സി ഡി ന്യൂസ്, കായംകുളം.